ഹലോ, അസ്സലാമു അലൈക്കും. കസാപ്പനാനി, ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലിയും തട്ടുദോശയും മസാലദോശയൊക്കെ നമുക്ക് അരി കുതിർത്ത് വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ വീട്ടമ്മമാരുടെ ഒരു അവസ്ഥയാണ് അരി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി എന്നുള്ളത്. ഇനിയിപ്പോൾ ആർക്കും മറന്നുപോയാലും നോ ടെൻഷൻ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയും മസാലദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു റെസിപ്പിയാണ് പറയുന്നത്. ഈ ഒരു റെസിപ്പി അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നും അര ടേബിൾ സ്പൂണും ഉലുവയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കും അരിയും ഉഴുന്നും ഉലുവയൊക്കെ, എന്നിട്ട് രാത്രി അടിച്ച് വെക്കാറ്. ഇനിയിപ്പോൾ മറന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അരമണിക്കൂറായിട്ടുള്ളൂ. ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റായി അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് രണ്ട് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ഉഴുന്നും ആ ഒരളവിൽ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം. മൊത്തത്തിൽ ഒരുമിച്ചിട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടിയാണല്ലോ, അപ്പോൾ ജസ്റ്റ് കട്ട് പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഉഴുവ അരിപ്പൊടിയാണ് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഒരുമിച്ച് കൂടി ചേർത്തടിക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് അടിക്കണം. ഇനി ബാക്കി വന്നിട്ടുള്ള പൊടിയും അതുപോലെ ചോറും, ഒരു ഗ്ലാസ് ഉഴുന്ന് മുക്കാൽ ഗ്ലാസ് ചോറ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി അര ടേബിൾ സ്പൂണും ഉലുവ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവെടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കിയിട്ട് നിങ്ങൾ ഇഡ്ഡലിക്കൊക്കെ എങ്ങനെ എടുക്കാന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു തിക്കിയിലായിരിക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒരുപാട് ഒഴിച്ചടിക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ആ മാവും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ചോറും അരിപ്പൊടി ഉഴുന്നൊക്കെ സെപ്പറേറ്റൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. അത് മിക്സിയിൽ കൊള്ളാത്ത കാരണം കൊണ്ടാണ് നമുക്ക് രണ്ട് സ്റ്റെപ്പൊക്കെ അടിച്ചിട്ടുള്ളത്. അത് കുഴപ്പമില്ല, അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്, അടിച്ച് വെച്ചിട്ടുണ്ട്. വെറും അരമണിക്കൂറുണ്ട്. നമ്മൾ മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അടിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. രാത്രിയിലാണ് അടിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കി തുടങ്ങാം. രാവിലെ ഒരു 6 മണി സമയത്താണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത്. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പുളിപ്പിൻ്റെ മണമൊക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പുളിപ്പുണ്ട്. സാധാരണ ഞാൻ അരിക്കിടുമ്പോൾ ഇത്രയും ഒരു പുളിപ്പിൻ്റെ ഒരു സ്മെല്ലുണ്ട് വരാറില്ല. പക്ഷേ ഇത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾ ചേർക്കുന്ന ഉപ്പ് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് തിക്കായിട്ട് അടിച്ചെടുക്കരുത്. ചെറുതായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഇവിടെ ഇഡ്ഡലിയാണ് റെഡി ആയി വന്നിട്ടുള്ളത്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല പുളിപ്പ് ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അതിലേക്ക് കറിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് തേങ്ങാ ചട്നിയാണ്. സാധാരണ നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന പോലെ തേങ്ങയും ചെറുള്ളിയും
രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരി കുതിർത്ത് വെക്കാൻ ഇനി ഓർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറന്നു പോയാലും നോ ടെൻഷൻ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്, മസാല ദോശയും ഉണ്ടാക്കുന്നുണ്ട്. തട്ട് ദോശത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇനി തട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം, ഓവർ കട്ട് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് ലൂസാക്കിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലും പരത്തി കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ തട്ട് ദോശ അടിപൊളിയായിട്ട് ബബിൾസൊക്കെ വന്നിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള തട്ട് ദോശയാണ്. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. മാവ് ഒരുപാട് കട്ടിയാണെങ്കിൽ മാത്രമേ ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കണം, അത്രക്കും തിക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇതും എന്തായാലും ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മസാല ദോശ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചോറ് ചേർത്തിട്ടുണ്ട്. ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മസാല ദോശയും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ മസാല ദോശയ്ക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, അതിന് അരിക്ക് പകരം നമ്മൾ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തന്നെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ചോറ് ചേർത്ത കാരണം കൊണ്ടാണ് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാത്തത്. നിങ്ങൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കാൻ ഓർക്കരുത്. തട്ട് ദോശ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടി കട്ടിയിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി കുറച്ച് ടൈമും കൂടി വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഞാനിവിടെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടില്ലെങ്കിലും അത്യാവശ്യം കട്ടിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ തട്ട് ദോശയും ഇഡ്ഡലിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.